പ്രളയവും കോവിഡും മറയാക്കി തിരുവനന്തപുരം ജനറൽ ആശുപത്രി സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയതിൽ വൻ ക്രമക്കേടെന്ന പരിശോധനാ റിപ്പോർട്ട്. പരിമിതമായ സൗകര്യമുള്ള സ്റ്റോറിൽ ബാത്റൂം ക്ലീനിങ്ങിനായി 7 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയത് 9,720 ബോട്ടിൽ ഹാർപിക്, 4 ലക്ഷം രൂപയ്ക്ക് 12,000 ബോട്ടിൽ ഹാൻഡ് വാഷും വാങ്ങി. ഇതിലെല്ലാം അഴിമതി നടന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ റിപ്പോർട്ടിലേക്ക് കടക്കുന്നു. സർക്കാർ ആശുപത്രികളിൽ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾക്ക് ഉപയോഗ കാലാവധി നിശ്ചയിച്ചിട്ടുണ്ട്. ഇതുപ്രകാരം ഉപകരണങ്ങൾ ഒഴികെയുള്ളവ 3 മാസത്തിൽ കൂടുതൽ കരുതി വയ്ക്കരുതെന്നാണ് അടിസ്ഥാന മാനദണ്ഡം. എന്നാൽ ആശുപത്രി വികസന ഫണ്ട് ദുരുപയോഗം ചെയ്ത ലക്ഷങ്ങളുടെ സാധനങ്ങളാണ് ആശുപത്രി സ്റ്റോറിലേക്ക് ലോക്കൽ പർച്ചേസ് നടത്തിയത്. 2019ലുണ്ടായ പ്രളയത്തെ മറയാക്കി 15 ദിവസത്തിനുള്ളിൽ വാങ്ങിയത് 9,720 ബോട്ടിൽ ഹാർപിക്കാണ്. വില 7,40,695. പ്രതിമാസം പരമാവധി 1,000 ബോട്ടിലുകൾ മാത്രം മതി ജനറൽ ആശുപത്രിയിലേക്ക് എന്നിരിക്കുകയാണ് ഈ നടപടി. 700 ജീവനക്കാരുള്ള ആശുപത്രിയിൽ ഒരാൾക്ക് 1 മാസം വേണ്ടിവരുന്നത് പരമാവധി 5 ഹാൻഡ് വാഷാണ്. എന്നാൽ ലോക്കൽ പർച്ചേസിലൂടെ വാങ്ങിക്കൂട്ടിയത് 12,000 ബോട്ടിൽ ഹാൻഡ് വാഷ്. വില 4,35,000. ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന സ്റ്റോർ വെരിഫിക്കേഷൻ ടീം നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ക്രമക്കേടുകൾ കണ്ടെത്തിയത്. വാങ്ങുന്ന സാധനങ്ങൾ മുഴുവനായി ഉപയോഗിച്ചു കഴിഞ്ഞതായി സ്റ്റോക്ക് രജിസ്റ്ററിൽ കാണിച്ച ഇവ മാറ്റിയെന്നും പരിശോധനാ റിപ്പോർട്ടിൽ പറയുന്നു. പരിമിതമായ സൗകര്യമുള്ള സ്റ്റോറിൽ ഇത്രയധികം സാധനങ്ങൾ സൂക്ഷിക്കാൻ പോലും സ്ഥലമില്ലാതിരിക്കുകയാണ് ബോധപൂർവമുള്ള ഉദ്യോഗസ്ഥ നടപടി. മാനദണ്ഡങ്ങൾ മറികടന്ന് ആശുപത്രി സ്റ്റോറിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് ഉന്നത ഉദ്യോഗസ്ഥരുടെ മൗന അനുവാദത്തോടെയാണ്. കൃത്യമായ ഓഡിറ്റ് സംവിധാനവും പരിശോധനയുടെയും അഭാവം സർക്കാരിനുണ്ടാക്കുന്നതാകട്ടെ കോടികളുടെ നഷ്ടവും. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.